പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. പലരും അഡൾട്ടായ വിഷയങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. അതായത് മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത വിഷയങ്ങളും പലരും സെർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത ശേഷം ബാക്കടിച്ച് ഗൂഗിളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റാരും അറിയില്ല എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഗൂഗിളിൽ ഭദ്രമായിട്ട് സേവ് ആകുന്നുണ്ട്. അത് പലർക്കും അറിയില്ല. നമ്മുടെ ഫോണ് മറ്റാരുടെയെങ്കിലും കയ്യിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ പ്രസ് ചെയ്താൽ തന്നെ താഴെ നമ്മൾ ഇതിനു മുമ്പ് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെറുതെ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഇതിനു മുമ്പ് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ താഴെ ഇവിടെ വന്നിട്ടുണ്ട്. ഫോൺ പേ, അതുപോലെ മണ്ണാർക്കാട്, ആലപ്പുഴ ടൂറിസ്റ്റ് പ്ലേസ് ലിസ്റ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇങ്ങനെ താഴെ കാണുന്നതാണ്. അതുവഴി നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തതെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ് നമ്മുടെ ഫോൺ ലഭിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തു എന്ന് ഗൂഗിളിൽ തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത വിഷയങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ ഫോൺ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് നിഷ്പ്രയാസം നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അത് പലർക്കും വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്നും വരാം. അതുകൊണ്ട് മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിയാതിരിക്കാനായി എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാനായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ ലൈക്ക് ചെയ്യാമെന്ന് കരുതി മറന്നു പോകാതിരിക്കാൻ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്. അതിലൊന്ന് തൊട്ടാൽ മതി, ആ വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ആകും. എന്നാൽ ശരി, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതിനായി ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇനി അതിൻ്റെ ഹോം പേജിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചുവന്ന ആരോ മാർക്ക് പോലെ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വരുന്നതാണ്. ഇനി ഹോം പേജിൽ റൈറ്റ് സൈഡിലായിട്ട് ചുവന്ന ആരോ മാർക്കിന് പകരം ഇങ്ങനെ 3 ഡോട്ട്സ് ആണ് കാണുന്നതെങ്കിൽ അതിൽ പ്രസ് ചെയ്താലും ഈ ഓപ്ഷനുകളൊക്കെ വരുന്നതാണ്. അതിൽ മൂന്നാമതായിട്ടൊക്കെ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണും ഇതുപോലെ, അതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സേവായി കിടക്കുന്നുണ്ട്. അതിങ്ങനെ നമുക്ക് താഴേക്ക് ഇങ്ങനെ നീക്കും തോറും അത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര മുമ്പ് സെർച്ച് ചെയ്ത കാര്യങ്ങളും ഇതിൽ സേവായി കിടക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ സെർച്ച് ഹിസ്റ്ററിയെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാവും. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഏറ്റവും മുകളിൽ ഗൂഗിളിനെ ഞാൻ സെർച്ച് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ക്ലോസ് മാർക്ക് കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് നമുക്ക് അതൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ വേണമെങ്കിൽ ഓരോന്നായിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. അതിന് പകരമായിട്ട് നമുക്ക് മൊത്തമായിട്ട് ഗൂഗിളിലെ സെർച്ച് ഹിസ്റ്ററിയെ റിമൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിൽ ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ കാണുന്ന ക്ലിയർ ഡേറ്റ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് ഹിസ്റ്ററി മുഴുവനായിട്ടും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബേസിക് എന്ന ഓപ്ഷനിലാണ് ഇത് കിടക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആൾ ടൈം എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഹവർ, ലാസ്റ്റ് 24 hours, ലാസ്റ്റ് 7 days തുടങ്ങിയ ഓപ്ഷനുകളൊക്കെ കാണാം. അതായത് ലാസ്റ്റ് ഹവർ ആണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവസാന മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്തത് അതൊക്കെ ഗൂഗിൾ ഹിസ്റ്ററിയിൽ നിന്ന് ക്ലിപ്പ് ബോർഡിൽ നിന്ന് ക്ലിയർ ആകപ്പെടും. എന്നാൽ അതിന് താഴെ 24 hours, 7 days എന്നൊക്കെ കാണുന്നില്ല, അതൊക്കെ നമ്മൾ പ്രസ് ചെയ്താൽ ആ നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്ത് അതൊക്കെ റിമൂവ് ആകപ്പെടും. ഞാനിവിടെ ലാസ്റ്റ് 7 days എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഇനി താഴെ കാണുന്ന ക്ലിയർ ഡേറ്റ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ബോക്സിൽ താഴെയായി ക്ലിയർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ നേരത്തെ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ എന്തൊക്കെയാണോ ഞാൻ സെർച്ച് ചെയ്തതായി കാണിച്ചിരുന്നത് അതൊന്നും ഇവിടെ കാണാനില്ല. അതായത് ലാസ്റ്റ് 7 days ഉള്ളിൽ ഞാൻ സെർച്ച് ചെയ്തതൊക്കെ ഗൂഗിൾ ഹിസ്റ്ററിയുടെ ക്ലിപ്പ് ബോർഡിൽ നിന്ന് ക്ലിയർ ആയിരിക്കുന്നു. ഞാൻ വീണ്ടും ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റയിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണ്. ഞാനിവിടെ ലാസ്റ്റ് 7 days ആണല്ലോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൽ വീണ്ടും പ്രസ് ചെയ്തുകൊണ്ട് ആൾ ടൈം എന്നതിൽ പ്രസ് ചെയ്യുകയാണ്. ഇനി താഴെ കാണുന്ന ക്ലിയർ ഡേറ്റ എന്നതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ക്ലിയർ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഇതുവരെ എന്തൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ആ വിഷയങ്ങളൊക്കെ തന്നെ ഗൂഗിൾ ഹിസ്റ്ററിയുടെ ക്ലിപ്പ് ബോർഡിൽ നിന്ന് ക്ലിയർ ആയിരിക്കുന്നു. ഇനി ഞാനിവിടെ ബാക്ക് അടിക്കുകയാണ്, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ആ ക്ലോസ് മാർക്കിൽ പ്രസ് ചെയ്ത് ബാക്കിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ഞാൻ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഇതിനു മുമ്പ് എന്തൊക്കെയാണോ സെർച്ച് ചെയ്തത് ആ കാര്യങ്ങളൊന്നും തന്നെ സെർച്ച് ബാറിൽ പ്രസ് ചെയ്തപ്പോൾ അതിന് താഴെയായിട്ട് കാണുന്നില്ല. കാരണം ഗൂഗിൾ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ ഇതിനു മുമ്പ് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ റിമൂവ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ വരുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തതെന്ന് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. എന്നാൽ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ നമ്മൾ ഗൂഗിളിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി എന്ന് കരുതിയാൽ അത് തെറ്റാണ്. കാരണം നമ്മൾ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഗൂഗിളിൽ തന്നെ സേവായി കിടക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് റിമൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ആവുകയുള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി അതിൻ്റെ തമ്പ്നെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഗൂഗിളിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്തവർ ആ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കി അതുപോലെ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോകളുടെ തമ്പ്നെയിലുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.